പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. ഇന്ന് ഫെബ്രുവരി 19, മേരി ഓഫ് ദ ഡേ, വെർജിൻ ഓഫ് കാമ്പാന. ഞാൻ സുനി സജി, എല്ലാവർക്കും സ്വാഗതം. പരമ്പരാഗതമായ വിശ്വാസമനുസരിച്ച് സ്പെയിനിലെ കാമ്പാനയിൽ 1500s പഴയ ദേവാലയം ഇടിഞ്ഞു പോയതിനെ തുടർന്ന് പുതിയൊരു ദേവാലയം നിർമ്മിച്ചു. പഴയ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഒരു കുഴിയിലാണ് നിക്ഷേപിച്ചിരുന്നത്. ഒരു ദിവസം ഒരു പണിക്കാരൻ തൻ്റെ ആയുധം എടുക്കാൻ മറന്നതിനെ തുടർന്ന് തിരിച്ച് അങ്ങോട്ട് ചെല്ലുകയെന്നപ്പോൾ കുഴിയിൽ നിന്ന് പ്രകാശം കാണുകയും അതിൽ നിന്ന് മാതാവിൻ്റെ ഒരു രൂപം ലഭിക്കുകയും ചെയ്തു. ആ രൂപം വൈദികനെ ഏൽപ്പിച്ചു. പിറ്റേന്ന് തന്നെ അത് പുതിയ ദേവാലയത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. അത് സ്ഥാപിച്ചതിന് ശേഷം ആ പ്രദേശത്ത് അനേകം രോഗസൗഖ്യങ്ങളും മറ്റ് അത്ഭുതങ്ങളും നടന്നു. ഈ സംഭവങ്ങളുടെ അനുസ്മരണയ്ക്കായി എല്ലാ വർഷവും 21 തവണ ആചാര വെടിയോടെയുള്ള പ്രദക്ഷിണത്തോടുകൂടി പട്ടണത്തിലെ ജനങ്ങൾ 16 മുതൽ 19 വരെ തങ്ങളുടെ മധ്യസ്ഥയുടെ തിരുനാൾ ആചരിച്ചു വരുന്നു. കമ്പാനയുടെ കന്യകയെ കമ്പാനയുടെ രക്ഷാധികാരിയായി പ്രഖ്യാപിക്കുകയും കൗദാശികമായ കിരീടധാരണം 1915 ഏപ്രിൽ 25 നടത്തുകയും ചെയ്തു. നമ്മുടെ ഇന്നത്തെ നോയമ്പ് ചിന്ത: ഡു യു ലെറ്റ് ഗോഡ് ടു ബി യുവർ സ്ട്രെങ്ത്? നമ്മുടെ നിസ്സഹായ അവസ്ഥകളിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിൽ നാം ആശ്രയിക്കാറുണ്ടോ? ആ കൃപ ലഭിക്കാനായി വെർജിൻ ഓഫ് കമ്പാന വഴി നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ വചനം: എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. 2 കൊരിന്ത്യർ 12:9. നാളെ വീണ്ടും കാണാം. ആവേ മരിയ.